സന്തോഷത്തിന്റെയും നന്മയുടെയും പ്രതീകമാണ് മഞ്ഞ് എന്ന് പറയാറുണ്ട്. പ്രകൃതി തന്നെ ഈ ഒരു സന്തോഷത്തിൽ അലിഞ്ഞു ചേരുന്ന സമയം. കണിക്കൊന്ന് പൂക്കുന്ന വിഷുക്കാലം. മഴവിൽ മനോരമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു വിഷു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഡബിൾ ഹോൾസ് പ്രസൻസ് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ വിഷു രുചി പവർഡ് ബൈ മുത്തൂറ്റ് മിനി. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വിഷുദിനാശംസകൾ. കേരളത്തില് പലയിടങ്ങളിലായി നടത്തിയ വിഷു രുചി പാചക മത്സരത്തില് കൊച്ചിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു വിജയി ഒരു തൃശൂർക്കാരിയാണ് ഇന്നത്തെ ഈ ഒരു വിഷു ദിനത്തിൽ നമുക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഡബിൾ ഹോസ് പ്രസൻസ് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ വിഷു രുചി ഓഡിഷൻസ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ വിഷു രുചിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തൃശൂരിൽ നിന്നും സീമ രാജേന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. ഹാപ്പി വിഷു. സെയിം ടു യു. മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ വിഷു രുചിയിലേക്ക് സ്വാഗതം. താങ്ക് യു ചേച്ചി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് പഴംപ്രഥമൻ. പഴംപ്രഥമൻ സാധാരണ ഉണ്ടാക്കുന്ന പഴംപ്രഥമനാണോ അതോ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? ഇതിന് തേങ്ങാപ്പാലിനായിട്ട് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ്. ഓക്കെ, തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് നമ്മൾ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് തന്നെയാണ്. സാധാരണ നമ്മള് എന്തെങ്കിലും സദ്യയൊക്കെ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് തേങ്ങയാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ കറികളിലാണെങ്കിലും പായസത്തിലൊക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട്. കാരണം വളരെയധികം സിമ്പിൾ ആണ്. കുറച്ച് ചൂടുവെള്ളത്തില് ഒരു 3 സ്പൂൺ ഈ മിൽക്ക് പൗഡർ ഇട്ടാൽ മാത്രം മതി അല്ലേ? നല്ല ക്രീമി മിൽക്ക് ആയിട്ട് കിട്ടും. ആണല്ലേ, വീട്ടമ്മമാർക്ക് ഒരു വലിയൊരു അനുഗ്രഹം. അതെ അതെ, തീർച്ചയായും. മാത്രമല്ല, പുതിയ ജനറേഷന് എല്ലാരും ഇപ്പൊ ഈസി ആയിട്ടുള്ള എന്താണെന്നുള്ള നോക്കുന്നത്. ഓക്കെ, അപ്പൊ ചേച്ചി നമുക്ക് പരിപാടിയിലേക്ക് കടന്നാലോ. ഓക്കെ, കടക്കാം. ഓക്കെ, മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചുണ്ടാക്കുന്ന ഈ ഒരു സ്പെഷ്യൽ പഴംപ്രഥമന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയോ. മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ, പിന്നെ നേന്ത്രപ്പഴം, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ചൗവരി, കണ്ടൻസ്ഡ് മിൽക്ക്, തേങ്ങാക്കൊത്ത്, നെയ്യ്, കുറച്ച് ഇലക്കപ്പൊടി. ഓക്കെ, ആദ്യം എന്താണ്? ആദ്യമേ നമുക്ക് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യണോ? അല്ല, ആദ്യം നമുക്ക് പഴം വേവിക്കാൻ വെക്കാം. ഇത് എത്ര പഴം ഉണ്ട് ചേച്ചി? ഒരു 3 പഴം. 3 പഴം. കുറച്ച് വെള്ളത്തിൽ ഒഴിക്കാൻ പറ്റുമോ? ഓ, പിന്നെന്താ, ഒരു 1/2 ഗ്ലാസ് മതി. മതി മതി, വേവിക്കാനായിട്ട് വേണ്ടി മാത്രം. വേവിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇതിൽ പഴം നമുക്ക് ചേർക്കാം. ഇടട്ടെ? ഓ, ധൈര്യത്തോടെ ഇടാം.
ഇത് നല്ലപോലെ അടച്ച്. വിഷു അല്ലേ, ഐശ്വര്യമായിട്ട് പാർവതിയുടെ നല്ല കയ്യുണ്ട്. ഭഗവാനേ എല്ലാം നല്ലതാവണേ, കത്തണേ. ഇനി ഇത് വെന്ത് വരാന് മാക്സിമം ഒരു 3 വിസിൽ. എന്താണെങ്കിലും പഴം വെന്തിട്ട് മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ബാക്കിയുള്ള പ്രോസസ്. പഴം വെന്ത് ചൂടാറിയ ശേഷമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിനേക്കാൾ മുമ്പ് നമുക്ക് ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ശരി, നമുക്ക് മെയിൻ വേണ്ട മാക്കിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒന്ന് ഒരു ക്രീമി സ്ട്രക്ചറിലുള്ള ഒരു പാലാക്കി മാറ്റിയെടുക്കാം. ഓക്കേ, അതിനായിട്ട് വെള്ളം തിളപ്പിക്കണ്ടേ ചേച്ചി? വെള്ളം തിളപ്പിക്കണ്ട, അതാണ് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറിന്റെ ഒരു പ്രത്യേകത. ഇളം ചൂടുവെള്ളം മതി. ഓക്കേ, ശരി. ഈ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് വളരെ വിശേഷ ഗുണമുള്ള തെരഞ്ഞെടുത്ത നാളികേരത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സ്റ്റൂ ആണെങ്കിലും പായസം ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഫിഷ് കറി ആണെങ്കിലും എന്ത് ഐറ്റം ആണെങ്കിലും ഈ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ചാൽ അസാധ്യ ടേസ്റ്റ് ആണ്. അത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അത് ഓരോ ബൈറ്റിലും നമുക്കിങ്ങനെ അറിയാനും പറ്റും. അത് മാത്രമല്ല, എല്ലാവർക്കും ഒരു ലൈഫ് സേവർ തന്നെയാണ്. ഒരു ബൗളില് ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഒരു 3 സ്പൂൺ ഈ ഒരു മിൽക്ക് പൗഡർ ഇട്ടാൽ മാത്രം മതി, നമ്മുടെ കോക്കനട്ട് മിൽക്ക് അങ്ങ് റെഡിയാവും. ചേച്ചി ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നോ? ഞാൻ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഫിഷ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും സ്റ്റൂ ആണെങ്കിലും സ്റ്റൂ ആണ് ഏറ്റവും ഹൈലൈറ്റ്. പായസം ആണെങ്കിലും ഏറ്റവും വീട്ടമ്മമാർക്ക് ഏറ്റവും ഗുണം തോന്നുന്നത് പായസം ഉണ്ടാക്കുമ്പോഴാണ്. അല്ലെങ്കിൽ തേങ്ങ ചിരകി അത് പാലെടുത്ത് ചുറ്റുപാടുള്ള വൃത്തികേട് ഉണ്ടാവും, ഇതൊന്നുമില്ല. നല്ല സുന്ദരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഒരു ബൗള് ഇളം ചൂട് വെള്ളത്തിൽ 3 സ്പൂൺ നമ്മുടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറോട് ആഡ് ചെയ്താൽ നമ്മുടെ കോക്കനട്ട് മിൽക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് തുറക്കുന്നു. കട്ടിയട്ടെ? ആ പാർവതി ഒന്ന് കട്ട് ചെയ്തോളൂ. ഐശ്വര്യമായിട്ട് ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ, ഡൺ. ഇതിന് എത്ര സ്പൂൺ എടുക്കുന്നുണ്ട്? ഇതിൽ നിന്ന് നമുക്ക് 3 സ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കാം. ഓക്കെ, 1, 2, 3. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ഇളം ചൂടുവെള്ളം അത് കുറച്ച് ഒഴിക്കാം. ഓക്കെ, കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുന്നു. പായസത്തിന് ഇത്രയും മതിയാവോ ചേച്ചി? നല്ല ക്രീമി ടൈപ്പാണ് നമുക്ക് വേണ്ടത്. പായസല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, കുറച്ച് വെള്ളമായിട്ടായിരിക്കുന്നത്. നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ചുകൂടെ നമുക്ക് ചേർക്കാം. ഞാൻ ഇതിലത്തെ ബാക്കിയുള്ള പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് തന്നെ ചേർക്കാം? അതിലേക്ക് തന്നെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. ഇനി അടുത്ത് എന്താണ് ചേച്ചി? പഴത്തിന്റെ സ്ഥിതി എന്തായി നോക്കാം. ആരാ വെച്ചേ? ദൈവമേ തന്നവണേ. നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വരണമല്ലോ. നല്ലപോലെ വേവണം. എന്നാല് പഴപ്രഥമൻ നമുക്ക് കട്ട കെട്ടാതെ തന്നെ നല്ലപോലെ ഉടഞ്ഞു വരണം. ഇനി ഇതൊന്ന് ചൂടാറണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യെ പണി കിട്ടും. ചൂടാറട്ടെ. അങ്ങനെ പഴം വെന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഇവിടെ റെഡിയാണ്. ഇനി അടുത്തത് എന്താണ് ചേച്ചി? ഇനി അടുത്തത് പാർവതി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കോക്കനട്ട് ഫ്ലേക്സും കൂടി വറുത്തെടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഈ ബനാന ഒന്ന് ശരിയാക്കി. ഉറപ്പായിട്ടും എനിക്ക് കഴിക്കാനേ കൊതി വന്നിട്ട് വയ്യ കേട്ടോ. ബനാന ശരിയാക്കുന്നത് ബനാനേന്റെ ഉള്ളിൽ ഒരു കറുത്ത ഒരു കുരു, ചെറിയ ചെറിയ കുരുകൾ കാണാം. അത് നമ്മളെ പായസത്തിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉള്ളത്തെ ആ ഒരു സീഡ്സ് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 3 സെപ്പറേറ്റ് അല്ലേ ചേച്ചി വറക്കുന്നത്? 3 സെപ്പറേറ്റ്. നല്ല നാടൻ ഏത്തപ്പഴാണ്, അതുകൊണ്ട് ഇതില് നാരുകളൊക്കെ കുറവാണ്. അപ്പൊ ദാ നമ്മുടെ കാഷ്യൂനട്ട് ആയിട്ടുണ്ട്. ചേച്ചിയുടെ പഴം റെഡിയാണോ? പഴം റെഡിയാണ്. അപ്പൊ ഇനി മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും കൂടി ഇതേപോലെ വറുത്തെടുക്കണം. പഴം എനിക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കും വേണം. ശരി, ഇതായിട്ടുണ്ട്. പഴം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണല്ലേ കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി നമുക്ക് തേങ്ങാക്കൊത്തൂടെ വറുത്തെടുക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇത് ഈ പഴം ഇതിലിട്ടിട്ട് വരട്ടാൻ. അപ്പൊ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ശരിയാക്കി തരാം. നമ്മുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. നിങ്ങട്ടേക്ക് മാറ്റാം.
ഓക്കേ, ഇനി എന്താണ്? ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മുടെ ഉരുളി എടുത്ത് വെക്കാം. ഈ ഉരുളിയിൽ പായസം ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ്, കാണാനൊരു പ്രത്യേക. നമുക്ക് നെയ്യ് ഒഴിക്കാം. ശരി, പഴപ്രഥമനല്ലേ, മൊത്തം നെയ്യ്, നെയ്യിൽ തന്നെ ഒന്ന് നല്ലപോലെ വരട്ടിയെടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ചേർക്കാം. അരിച്ചപ്പം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു അല്ലേ ചേച്ചി? ഇല്ല, ഇത് നമ്മൾ നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് അരച്ച് വെച്ചതാണ്. നല്ലപോലെ വെന്ത പഴമായിരുന്നില്ലേ, ഒരു കുക്കറിൽ ഒരു 4 വിസിലെങ്കിലും വന്നിട്ടുണ്ടാവും. വരണ്ട് വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഒരു ബ്രൗൺ കളർ, ഒരു ബ്രൗൺ കളർ, ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിക്കണം. ഒരു ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഇനി എന്താണ് ചേച്ചി? ഇപ്പൊ ഇത് പാകമായി കഴിഞ്ഞു എന്നാണ് ഈ കളർ വരുമ്പോ അതിന്റെ ഒരു അർത്ഥം. ഇനി നമുക്ക് ഒന്ന് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി കലക്കി വെച്ചിട്ടുള്ള മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കാം. ആ കോക്കനട്ട് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മുഴുവനും ഒഴിക്കാവോ? കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ പിന്നെയും കട്ട കിട്ടും. എന്നിട്ടത് മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞ് ഒന്നുകൂടി നമുക്ക് തിളപ്പിക്കണം. കുറച്ചുകൂടെ ഒഴിച്ചു മതിയാവോ? മുഴുവനും വേണം. ഒന്ന് പഴം ഒന്ന് എല്ലാ ഇതിലേക്കും ഒന്ന് ഒരേപോലെ ആയിക്കോട്ടെ. കോക്കനട്ട് മിൽക്കിന്റെ വാസനയാണ് കൂടുതൽ എടുക്കുന്നത്. ബാക്കിയുള്ളതും കൂടി ഒഴിക്കാം, മുഴുവൻ ഒഴിക്കാം. ഒഴിക്കട്ടെ, ഒഴിച്ചോളൂ. ഇനി ഇതൊന്ന് കത്തിക്കാം. ഇതിലിനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചവ്വരി ചേർക്കാം. അരക്കപ്പ് എടുത്തു വെച്ചതാണ്. അരക്കപ്പ് ചവ്വരി ആയിരുന്നു അല്ലേ, കഴുകി ഉണക്കി എടുത്തു വെച്ചതാണ്. അപ്പൊ നമുക്ക് ഇനി ചവ്വരി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വേണം. തിളയ്ക്കാൻ വേണ്ടി ഒന്ന് കത്തി ചെയ്യാം. ഓക്കേ, അങ്ങനെ ഏകദേശം ആയി അല്ലേ ചേച്ചി? ഏകദേശം അല്ല, കംപ്ലീറ്റ് ആയി നമ്മുടെ. ഓക്കേ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആദ്യം ഏതിടണം? ഏതിടാം? ഓക്കേ, നമ്മുടെ തേങ്ങാക്കൊത്ത് തന്നെ ഞാൻ ആദ്യം ഇട്ടു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ശരി, വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട്, കിസ്മിസ്, ഏലക്ക ഏറ്റവും ലാസ്റ്റ് അല്ലേ ഇടുക? ലാസ്റ്റ് ഇട്ടു. നമുക്കിനി തീ ഓഫ് ആക്കാം. ശരി, ഇനി ഏലക്കപ്പൊടി ഒരു നുള്ളു മതി. ഒന്ന് വിതറിയിട്ട് നല്ല മണം വരുന്നില്ലേ അമ്മേ? അസാഗോയും പഴം വരട്ടിയതും അതിന്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ നല്ലൊരു പായസം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാൻ കാരണം സാധാരണ പോലെ നമുക്ക് തേങ്ങ ചിരകി പാലെടുക്കുക ആ ഒരു ബുദ്ധിമുട്ടില്ല. ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ മാഗിയുടെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? സംഭവം റെഡി? സംഭവം റെഡിയാ? സംഭവം റെഡി. ഓക്കേ, എല്ലാ ഭാവങ്ങളും പുറത്തു വരുന്നുണ്ട്. ശരിക്കുള്ളത് എന്താ? പാകത്തിന് മധുരം. ആ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, ആ പഴത്തിന്റെയും നെയ്യിന്റെയും ആ വറുത്ത് വെച്ചതിന്റെ എല്ലാത്തിന്റെയും തേങ്ങാപ്പാലാ കുറുകി അങ്ങിരിക്കാണ് ചേച്ചി. അപ്പൊ ആ പഴത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലപോലെ അതിനെ അങ്ങ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ചേച്ചി, അപ്പം അടിപൊളിയായിട്ടുണ്ട്, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി വിഷു. അപ്പം ചേച്ചി, ഞങ്ങൾ വെറും കൈയോടെ വിടത്തില്ല, ഒരു ഒരു കുട്ടി സമ്മാനം ഞങ്ങളുടെ വക. സന്തോഷമാണല്ലോ എപ്പോഴും. നമ്മുടെ ഇന്നത്തെ സ്റ്റാർ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഇത് മാത്രമല്ല, ഡബിൾ ഹോഴ്സിന്റെ വക ഒരു ഹാമ്പർ ഉണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. അടുത്തതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വരാൻ പോകുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകമെമ്പാടും ഒരുപാട് ആരാധകരുള്ള ഒരു ഷെഫാണ്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ തന്നെ ഷെഫുമാരിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. നമ്മുടെ സിനിമാക്കാരെയൊക്കെ സെലിബ്രിറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ ഷെഫുമാരിലെ സെലിബ്രിറ്റിയാണ് അദ്ദേഹം.
ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആഹാരം കഴിക്കാൻ കൊതിയില്ലാത്ത ഒരു മലയാളി പോലും ഉണ്ടാവത്തില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ആഹാരത്തിൽ ആ ഒരു രുചിയോടൊപ്പം തന്നെ ആവോളം സ്നേഹം ഉണ്ടാവും. ഏറെ സ്നേഹത്തോടെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ വിശ്വരുചിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഷെഫ് പിള്ള. നമസ്കാരം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. പോരട്ടെ. കൈനീട്ടാണോ? ഒരു ഷെഫിന്റെ കൈനീട്ടം എന്ന് പറഞ്ഞാൽ കൈപുണ്യത്തോടെ ഒരു സംഭവം തരുന്നതിൽ പരം ഐശ്വര്യമായിട്ട് ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഇന്നൊരു വിഷു ആണ്, ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം തന്നെ ഉണ്ടാക്കി ഇന്നത്തെ കൈനീട്ടം തരാൻ പോവാണ്. മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ വിശ്വരുചിയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. വിഷു എന്ന് പറഞ്ഞത് നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. വിഷു എന്ന് പറയുന്നത് ഒരു ഐശ്വര്യമായിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് പുതിയൊരു ഹോപ്പോട് കൂടി പോകുന്നൊരു സമയമാണ് ഈ വിഷു എന്ന് പറയുന്ന സമയം. ഞാൻ വിഷു ആയതുകൊണ്ട് നമുക്ക് നല്ല അതെ ചാമ്പക്കയൊക്കെ ഇവിടെ കിട്ടി. ഇത് വളരെ സിമ്പിൾ ആയിട്ട് അധികം കുക്കിംഗ് ഇല്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇതിനകത്ത് താളിപ്പ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ഇൻഗ്രീഡിയൻസ്, മാങ്ങ നമ്മുടെ ഏറ്റവും നമ്മുടെ നാട്ടിലെ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഏത് സീസണിലും കിട്ടുന്ന ഒരു സംഭവം. അതിന്റെ കൂടെ ഈ പറഞ്ഞ സ്പൈസസ് എന്ന് പറഞ്ഞ എല്ലാ അടുക്കളകളിലും ഉള്ളതാണ്. ഇതിനകത്ത് തൈരൂടെ ചേരുമ്പോൾ ഇതൊരു അമേസിംഗ് ഡിഷ് ആയിട്ട് മാറും. അപ്പം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയി. അതിന് എനിക്ക് കുറച്ച് ചാമ്പയ്ക്ക മാത്രം ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യണം. അപ്പൊ അത് കട്ട് ചെയ്യാം. ഓക്കെ. പാർവതി, എങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക മാങ്ങാ തൈര് ഉണ്ടാക്കാൻ പോവാണ്? ഓക്കെ. എനിക്കും ഷെഫിനോടൊപ്പം കൂടണമെന്നുണ്ട്, പക്ഷെ ഷെഫ് അവിടെ പത്തണം കഴിയുമ്പോഴത്തേക്കായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഒരു മറിനേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ കുക്കിങ്ങിന്റെ യാതൊരുവിധ ആവശ്യമില്ല, ഈസി ആയിട്ട്. അപ്പൊ മാങ്ങ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഫസ്റ്റ്. ഏറ്റവും എത്രയും ഫൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഫൈനായിട്ട് മാങ്ങ ആഡ് ചെയ്ത് നമ്മൾ ചെയ്തു മാങ്ങ ഇട്ടു. ഓക്കെ. ഇതൊരു മൂന്ന് മാങ്ങ, വലിയ സൈസുള്ള മാങ്ങയാണ്. അപ്പൊ നമുക്ക് അളവിനനുസരിച്ചിട്ട് ഇത് ഒരുപാട് നാൾ ഇരിക്കുന്ന ഡിഷല്ല. നേരത്തെ പോലെ പിക്കിള് പോലെ ഒരാഴ്ചത്തെ ഷെൽഫ് ലൈഫ് ഒന്നുമില്ല. ഇത് ഉണ്ടാക്കി അപ്പൊ തന്നെ തീരണം. അപ്പൊ നെക്സ്റ്റ് 2 ഡേയ്സിന് വേണ്ടി മാത്രം വെക്കാന്ന്. അപ്പൊ തൈര് ചേർന്നുകൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കുക. പെട്ടെന്ന് തന്നെ നിൽക്കാം. മാങ്ങ പൊടിയായിട്ട് അരിഞ്ഞു. അപ്പൊ ഈ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ എരിവിനനുസരിച്ചിട്ട് ഇതിന്റെ ഒരു എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് അത്യാവശ്യം അരിഞ്ഞിടുന്നു. ഓക്കെ. ഇതൊരു 3-4 പച്ചമുളക് അരിഞ്ഞതാണ്. അതിന്റെ കൂടെ ഈ ചാമ്പയ്ക്ക ഫൈനലി ചോപ്പ് ചെയ്ത് വിട്ടു. കായത്തിന്റെ പൊടി. ഓക്കെ. അതൊരു പിക്കിളിന്റെ എല്ലാ മസാല ഒരു കായത്തിന്റെ പൊടി ജസ്റ്റ് ഒന്ന്. ഇത് ഉലുവ പൊടിയാണ്. അല്ല സോറി, ഇത് ജീരകം. ജീരകം, ചെറിയ ജീരകമാണോ വലിയ ജീരകം? ചെറിയ ജീരകം, നമ്മുടെ ചെറിയ ജീരകം. അത് ഉലുവ പൊടി. ഉലുവ ഇതുപോലെ വറുത്ത് പൊടിക്കണം. പച്ചയല്ല, പച്ചയാണെങ്കിൽ ചെറിയൊരു കയ്പ് വരും. അപ്പം ഇനി കാശ്മീരി മുളക് പൊടിയാണ്. അത് നമ്മുടെ ഒരു നിറത്തിനും ഇതിനൊക്കെ ആവശ്യമായിട്ട് ഇട്ടു. അത് കഴിഞ്ഞ് ആവശ്യമുള്ള ഉപ്പിടുകയാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ. നമ്മളെ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഷെഫ് നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. ഷെഫ്, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യമാണ്, ഷെഫിന്റെ ഉള്ളിൽ ആ ഒരു കലാകാരനെ കൂടെ നമുക്കത് കാണിച്ചാലോ? നിങ്ങൾ പാടാങ്കിൽ കൂടെ പാടാം. ആണോ? ഞാൻ കൂടാം. ഏത് പാട്ടാണ്? കണി കാണും നേരമൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായി അത് പാടിക്കാം. അതെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ആദ്യമായിട്ടാണ് കേട്ടോ കുക്ക്. ഏതൊക്കെ സ്റ്റേജ് ഇപ്പൊ എത്രയൊക്കെ പെട്ടെന്ന് ഒരു ചെറിയ കുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പേടിയില്ല, എന്ത് വേണേലും ചെയ്യും. പക്ഷെ പാട്ടൊക്കെ പാടാം. പാട്ട് പാടുക എന്ന് പറയുന്നത് വലിയൊരു കഴിവ്. അതെ അതെ. അപ്പൊ ഇത് അത്യാവശ്യം നമ്മളിത് മസാലയൊക്കെ ഇട്ട് മറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതൊരു നോർമൽ പിക്കിളിന്റെ ഒരു ടൈപ്പ് തന്നെയാണ്. ഇനി ആവശ്യമുള്ളത് വെളിച്ചെണ്ണ, കടുക്, വത്തൽമുളക്, കുറച്ച് ചമ്മന്തുള്ളി, കറിവേപ്പില. താളിപ്പ് കൃത്യം ആയിരിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി, കടുക് ഇടുമ്പോ തന്നെ പൊട്ടണം. എന്നാൽ മാത്രമാണ് ആ ഫ്ലേവർ കൃത്യമായിട്ട്. അതായത് ഇപ്പൊ ആ സ്മോക്ക് വന്നു തുടങ്ങി. അപ്പൊ എന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളിപ്പോ കടുകിട്ടാൽ കടുക് പൊട്ടണം. ഇടുമ്പോ തന്നെ പൊട്ടും. ഒരു സൈഡില് ഇനി അത് കുറച്ചൊരു സൈഡില് കുറച്ച് ചെറിയ ഉള്ളി. കടുക് പൊട്ടുന്നതിൽ വരെ ഒരു കല കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അതേപോലെ മുളക്. ഓക്കേ. ഒരു സൈഡില് കുറച്ച് കറിവേപ്പില കൂടെ ഇവിടെ ഇങ്ങനെ വിട്ടു. ഇതിങ്ങനായി. കടുകും ചെയ്ത് ഇപ്പൊ ആ ഒരു കളറ് കൃത്യമായിട്ടായി. എന്റെ ചില്ലിയൊക്കെ കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇത് ഓൾറെഡി താളിപ്പ ഒരു സൈഡിലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ ഈ ഒരു കുക്കിംഗ് മാത്രമേ ഇനി ആവശ്യമുള്ളൂ. ഇനി ഇതിനകത്ത് തൈരാടുകയാണ്. ഈ പച്ചടി പോലെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും നമ്മള്
ഇതിനൊന്ന് മിക്സ് ചെയ്ത് നോക്കാണ്. ചൂടിപ്പോ നമ്മൾ ഒഴിച്ച ചൂടിനകത്ത് തന്നെ ആ തൈരിന്റെ ചെറിയ ചൂട് വരും. അപ്പൊ ഇതിന്റെ കളറൊക്കെ ഒന്ന് സെറ്റായി. കളറ് മണം കിട്ടാത്തോണ്ട് ശരിക്കും വലിയൊരു നഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ കൊതിട്ടോണ്ടിരിക്കുകയാണ്. ഇത് സദ്യക്കകത്ത് ഇലയിൽ വിളമ്പാൻ വേണ്ടിട്ടാണ് ഈ ഒരു ടെക്സ്ചർ എടുത്തത്. അത് കട്ട തൈരാണ്. ഷെഫ്, എനിക്ക് ഇനിയും കാത്തിരിക്കാൻ പറ്റത്തില്ല ഷെഫ്, എന്റെ വിഷ് കൈനീട്ടം തന്നോളൂ. ഇത് പറഞ്ഞാണെങ്കിൽ ഇതൊരു നമ്മുടെ കൈനീട്ടം കൂടെ ആണല്ലോ. അതെ അതെ, ശരി. ഈ മാങ്ങ തൈര് ചാമ്പയ്ക്ക പച്ചടി റെഡി. ഓക്കെ, അപ്പം എല്ലാവരുടെയും സന്തോഷത്തോടെ ഞാനങ്ങ് തുടങ്ങാണ്. എന്റെ പൊന്നോ, എന്റെ ഷെഫേ, കയ്യും തന്നെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. രക്ഷയില്ല കേട്ടോ, ആ മാങ്ങ തന്നെയാണ് എടുത്തു നിൽക്കുന്നത്. ഇടയ്ക്ക് ആ ചാമ്പയ്ക്കയുടെ ഒരു ബൈറ്റ് കിട്ടുന്നുണ്ട്, മുളകിന്റെ ബൈറ്റ് കിട്ടുന്നുണ്ട്. ആ ഫ്ലേവർ ഓരോന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇതൊരു അച്ചാറാണോന്ന് ചോദിച്ചാൽ അച്ചാറാണ്, പച്ചടിയാണോന്ന് ചോദിച്ചാൽ പച്ചടിയാണ്. ഇത് രണ്ടും അല്ലാതെ, കാരണം ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു രുചിയുടെ ഒരു സമന്വയമാണ്. ഷെഫ്, ഇതുപോലൊരു വിഷു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ വക ഒരു സ്നേഹ സമ്മാനം. താങ്ക് യു സോ മച്ച്, സന്തോഷം. നമുക്കൊരു വിഷുവായിട്ട് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നതിൽ ഒരു കുട്ടി സമ്മാനം കൂടെ ഉണ്ട്. അത് നൽകാനായിട്ട് ഡബിൾ ഹോഴ്സിന്റെ ജി എം സെയിൽസ് വിനോദ് കുമാർ സാറിനെയും അതുപോലെ തന്നെ ജി എം മാർക്കറ്റിംഗ് ശ്രീനാഥ് വിജയൻ സാറിനെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. നമസ്കാരം. ഹലോ, ഹലോ സർ. താങ്ക് യു സോ മച്ച്. ഡബിൾ ഹോഴ്സിന്റെ ഒരു ഗിഫ്റ്റ് ആംബാസഡർ.